വെൽക്കം ടു വിഷ്ണു ടോപ്പേഴ്സ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയൊരു അധ്യായമായിട്ടാണ്, വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലെങ്കിൽ ട്രെയിൻ 80. എന്താണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലെങ്കിൽ ട്രെയിൻ 80 പ്രാധാന്യം? മറക്കരുത്, ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിനില്ലാ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലെങ്കിൽ ട്രെയിൻ 80 എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിനില്ലാ ട്രെയിന് ഇന്ത്യ ഗവൺമെൻറ് നൽകിയ ആദ്യ പേരാണ് ട്രെയിൻ 80 എന്നത്. എന്നാൽ നിലവിൽ ട്രെയിൻ 18 അറിയപ്പെടുന്ന പേര് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നാണ്. ചോദ്യം കാണാതെ പഠിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിൻ ഇല്ലാ ട്രെയിനാണേത് ട്രെയിൻ 18 അഥവാ വന്ദേ ഭാരത് എക്സ്പ്രസ്. ട്രെയിൻ 18 നിലവിൽ അറിയപ്പെടുന്ന പേരാണെന്ത്? വന്ദേ ഭാരത് എക്സ്പ്രസ്. അടുത്തതെന്ന് പറഞ്ഞാൽ ട്രെയിൻ 18 അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിൻ ഇല്ലാ ട്രെയിനായ ട്രെയിൻ 18 ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണെന്നുള്ളതാണ്. 2019 ഫെബ്രുവരി 15 ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിൻ ഇല്ലാ ട്രെയിനായ ട്രെയിൻ 18 പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിൻ ഇല്ലാ ട്രെയിനായ ട്രെയിൻ 18 ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. മറന്നുപോകല്, ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിൻ ഇല്ലാ ട്രെയിനിൻ്റെ പേരാണ് ട്രെയിൻ 18. ട്രെയിൻ 18 നിലവിൽ അറിയപ്പെടുന്ന പേരെന്താണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നാണ്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ചത് 2019 ഫെബ്രുവരി 15 ഈ പറയുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. അതുകൂടാതെ പഠിക്കുക, ഈ പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിൻ ഇല്ലാ ട്രെയിനായ ട്രെയിൻ 18 പ്രവർത്തനം അല്ലെങ്കിൽ സർവീസ് നടത്തുന്ന പ്രദേശങ്ങളാണ് ഇത്. ഡൽഹി മുതൽ വാരണാസി വരെ, ഡൽഹി ടു വാരണാസി കണക്ട് ചെയ്യുന്ന ഇന്ത്യയുടെ ട്രെയിൻ കൂടിയാണ് ഇത്, ഈ പറയുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിലവിൽ സർവീസ് നടത്തുന്ന ഏറ്റവും വേഗതയേറിയ ട്രെയിൻ കൂടിയാണ് ഇത്, ട്രെയിൻ 18 എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സർവീസ് പൂർത്തീകരിക്കുന്ന ഏറ്റവും വേഗത്തിലുള്ള ട്രെയിൻ കൂടിയാണ് ഇത്, ട്രെയിൻ 18. മണിക്കൂറിൽ 180 കിലോമീറ്ററിലാണ് ഈ പറയുന്ന ട്രെയിൻ സഞ്ചരിക്കുന്നത്. മറന്നുപോകല്, ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ കൂടിയാണ് ഇത്, ട്രെയിൻ 18 എന്ന് പറയുന്നത്. അതുപോലെ പ്രാധാന്യമാണ് ഇത്, ട്രെയിൻ 18 ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിൻ ഇല്ലാ ട്രെയിനാണ് ഇത്, ട്രെയിൻ 18 എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറക്കല്. ഇതിൻ്റെ സർവീസ് ഏരിയകളാണ് അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്ന റൂട്ടാണ് ഇത്, ഡൽഹി മുതൽ വാരണാസി, ഡൽഹിയും വാരണാസിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ കൂടിയാണ് ഇത്, ട്രെയിൻ 18 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ പഠിക്കാൻ? ഒരുപാടുമില്ല, സിമ്പിളായ കാര്യമാണ്. ഇനി ഏറ്റവും വലിയ പ്രാധാന്യം, ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി റേഡിയോ നിലയം ആരംഭിച്ച മെട്രോ സർവീസാണ് ഇത്, ലക്നൌ മെട്രോ. മറക്കല്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമായി റേഡിയോ നിലയം ആരംഭിച്ച മെട്രോയാണ് എന്ന് പറയുന്നത് ലക്നൌ മെട്രോയാണ്. അതുപോലെ പ്രാധാന്യമാണ്, ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി ടെലിവിഷൻ ചാനൽ ആരംഭിച്ച ജയിലാണ് ഇത്, നമ്മുടെ വിയൂർ സെൻട്രൽ ജയിലാണ്. ഒരിക്കലും പറയുക, രണ്ടും വളരെ പ്രാധാന്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമായി റേഡിയോ നിലയം ആരംഭിച്ച, റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച ആദ്യ മെട്രോ സർവീസ് ഏതായിട്ട് മാറുന്നു? ലക്നൌ മെട്രോയായി മാറുമ്പോൾ അതിനെ കൂടെ ചേർത്ത് പഠിക്കുക, ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ ചാനൽ ആരംഭിച്ച ആദ്യത്തെ സെൻട്രൽ ജയിലാണ് എന്ന് പറയുന്നത് നമ്മുടെ വിയൂർ സെൻട്രലിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി ടെലിവിഷൻ ചാനൽ ആരംഭിച്ച ജയിലാണ് ഇത്, വിയൂരാണ്. ഈ പറയുന്ന വിയൂരിൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യ ടെലിവിഷൻ ചാനലിന്റെ പേരാണെന്ത്? ഫ്രീഡം ചാനൽ. മറക്കല്, ഈ പറയുന്ന വിയൂരിൽ ആരംഭിച്ച ആദ്യത്തെ ടെലിവിഷൻ ചാനലിന്റെ പേരാണെന്ത്? ഫ്രീഡം ചാനൽ എന്ന് പറയുന്നത്. അതുപോലെ പ്രാധാന്യമാണ്, മാട്ടുംബ സബർബനും ബെൻസ് ബാലിയയും, ഈ രണ്ട് പേരുകൾ ഒരിക്കലും മറക്കല്, മാട്ടുംബ സബർബൻ ആൻഡ് ബെൻസ് ബാലിയ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ ആണ് എന്ന് പറയുന്നത് മാട്ടുംബ സബർബൻ. ഒരിക്കലും മറക്കല്ല, പി എസ് സി പ്രീവിയസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി മാറുന്നു ഏത്? മാട്ടുംബ സബർബനായി മാറുമ്പോൾ വീണ്ടും പി എസ് സി ഒന്നുകൂടെ ചോദിക്കാം, ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ ആണ് ഏത്? ഈ പറയുന്ന ബെൻസ് ബാലിയ. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ ആണ് എന്ന് പറയുന്നത് ബെൻസ് ബാലിയാണ്. രണ്ടും തിരിയല്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി മാറുന്നു ഏത്? മാട്ടുംബ സബർബൻ ആണെങ്കിൽ, ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് ഏത് മാറുന്നു? ബെൻസ് ബാലിയ മാറുന്നു. ഒന്നുകൂടെ നമുക്ക് നോക്കാം, ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിൻ ഇല്ലാ ട്രെയിനാണ് ട്രെയിൻ 18. ട്രെയിൻ 18 നിലവിൽ അറിയപ്പെടുന്ന പേരെന്താണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നാണ്. അതുപോലെ പ്രാധാന്യം, ട്രെയിൻ 18 ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടെന്നാണ്, 2019 ഫെബ്രുവരി 15. ഈ സർവീസ് നടത്തുന്ന ഏരിയകളാണേത് ഡൽഹി മുതൽ വാരണാസി വരെയാണ്. നിലവിൽ സഞ്ചരിക്കുന്നതിൽ ഏറ്റവും വേഗത കൂടിയ ഇന്ത്യൻ ട്രെയിൻ ആണേത് ട്രെയിൻ 18. 180 കിലോമീറ്റർ പെർ അവറിലാണ് സഞ്ചാരം പൂർത്തീകരിക്കുന്നത്. അതുപോലെ ട്രെയിൻ 18 ഇന്ത്യയുടെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ട്രെയിനാണ്? അത് മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച ട്രെയിൻ കൂടിയാണ് ഏത്? ട്രെയിൻ 18. മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച് നൽകിയ ട്രെയിനാണേത് ട്രെയിൻ 18 എന്ന് പറയുന്നത്.
പറയുന്നത്. അതുപോലെ സ്വന്തമായി റേഡിയോ നിലയം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ മെട്രോ സർവീസാണേത്, ലക്നോ മെട്രോ. അതുപോലെ പ്രാധാന്യം ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി ടെലിവിഷൻ ചാനൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ജയിലാണേത്, വിയൂരാണ്. ചാനലിന്റെ പേരെന്താണ്? ഫ്രീഡം ചാനൽ. ജയിലിൽ നടക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒറ്റ പേരാണ് ഫ്രീഡം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചാനലിന്റെ പേര് എന്തുതന്നെയാണ്? ഫ്രീഡം എന്നാണ്. ഫ്രീഡം ചാനലാണ് ഇന്ത്യയിലെ ആദ്യ ജയിൽ ചാനലാണേത്, ഫ്രീഡം ചാനലാണ്. അതുപോലെ പ്രാധാന്യം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താണ്? മാട്ടുമ്പ സബർമെന്നും ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ റെയിൽവേ സ്റ്റേഷനായിട്ട് ഏത് മാറുന്നു? ബെൻസ് ബാലിയെ മാറുന്നു. ഇത്തരം ചോദ്യങ്ങൾ പി എസ് സിക്ക് നിരന്തരമായി ചോദിച്ചു കാണുന്നവയാണ്. റെയിൽവേ മേഖല കൃത്യമായും പഠിക്കുക, നോട്ട് ചെയ്യുക. കൃത്യമായി ഇതിൽ നിന്ന് എത്ര മാർക്ക് ലഭിക്കും? ഒരു മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്തരം സെലക്റ്റീവായ ചോദ്യങ്ങൾ പി എസ് സി എന്താണ് കൃത്യമായും ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത്. കൃത്യമായും ഇത് നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുത്തുക, ഉന്നത വിജയം കരസ്ഥമാക്കാൻ ശ്രമിക്കുക.